നമസ്തെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചില്ലി പനീറാണ് ചെയ്യാൻ പോകുന്നത്. ചില്ലി പനീർ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് നിന്നും കിട്ടുന്നത് ഓരോ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചില്ലി പനീർ നമ്മൾ മിക്കപ്പോഴും വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ പാളി പോവാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം പിന്നെ എല്ലാ എന്നൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാനുള്ളത്, അത് എന്നൊക്കെയാ മാറ്റാനുള്ളത്, എന്നാ ചേർത്താൽ അത് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന കൂട്ടുള്ള രുചി കിട്ടും, ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇന്ന് കുറേ എപ്പോഴും നമ്മുടെ റെസിപ്പീസ് ചെയ്യുമ്പോൾ, ചൈനീസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും വീട്ടിനകത്ത് മൂന്നേ മൂന്ന് സോസിൻ്റെ ആവശ്യം എപ്പോഴും കരുതിയാൽ മതിയാവും. ഒന്ന് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസോ ഏതെങ്കിലും വെച്ചാൽ മതി. മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചൈനീസിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേ ഞാൻ പറയത്തുള്ളൂ. ഈ സോസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വഴക്ക് പറയണ്ട. ഇത് എന്നാക്കിയാ വേണ്ടേന്നുള്ളത് നോക്കിക്കോ. ഇത് കുറച്ച് മൈദായ, പിന്നെ കുറച്ച് കോൺഫ്ലവറ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ മൂന്ന് സാധനവും, അതായത് മൂന്നല്ല നാല് സാധനം, മൈദ, കോൺഫ്ലവറ്, കുരുമുളക്, ഉപ്പ്, ഇത് മൂന്നും കൂടെ നാലെണ്ണവും കൂടെ കലക്കി വെച്ചേക്കുന്ന ബാറ്ററാണ്. പിന്നെ ഇത് കുറച്ച് പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞേക്കുക. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, സവാള, പച്ചമുളക്, ഇത് ക്യാപ്സിക്കം. ട്രൈ കളേർഡ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഒരു കളറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി, ഏതായാലും മതി. കുറച്ച് സോയാ സോസ്, ഇച്ചിരി വിനീഗർ, കുറച്ച് റെഡ് ചില്ലി സോസ്, പിന്നെ വേണ്ടത് ധാരാളം മല്ലിയില. ഇത്രയും സാധനം വേണ്ടേ. ഇതുണ്ടാക്കേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ഓയിലാണ് ചെയ്യേണ്ടത്, വെളിച്ചെണ്ണ ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ ഒരു നമ്മുടെ ഒരു നാടൻ ചോവ വരുവേ. ഇപ്പം നമുക്ക് അടുപ്പ് ചൂടാക്കിയിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് പനീർ വറുത്തെടുക്കാനുള്ളതാണ്. ബാറ്ററെ മുക്കി വെച്ച് ബാറ്ററിനകത്ത് ചേർത്തിട്ടുള്ളത് കോൺഫ്ലവറ്, മൈദ, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തേച്ചാണ് ഞാനത് കലക്കി വെച്ചേക്കുന്നത്. ആ കലക്കി വെച്ചതിനകത്തോട്ട് പനീർ മുക്കി വറുത്തെടുക്കുക. ഇനി എന്നാ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ബാറ്റർ ചെയ്യാനായിട്ട് സമയമില്ല. ഓക്കെ, ബാറ്റർ വേണ്ട. ചിലപ്പോൾ ആണെങ്കിൽ എല്ലാവരും പറയുവേ ആ പനീർ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് മാവ് പോലെ ഇരിക്കുന്നതെന്ന്, അതൊന്നും ചിലർക്ക് പിടിക്കുകയല്ല. അന്നേരം എന്നാ ചെയ്യണം, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ബാറ്റർ അത് കോൺഫ്ലവറും മൈദയും കൂടെ കലക്കാതെ കോൺഫ്ലവർ തനിയെ അത് ആ പൗഡർ പോലെ തന്നെ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ടേച്ച് ഒന്ന് ഇത് ആക്കുക, മിക്സ് ചെയ്തേച്ച് ആ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് തന്നെ മിക്സ്, മൈദ ചേർക്കണ്ട, കോൺഫ്ലവർ മാത്രം മതി. അതും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടേച്ച് ഒന്ന് പനീറേൽ പുരട്ടണം, അതായത് ഒന്ന് ഡസ്റ്റ് ചെയ്യണം. ഒരുപാട് നമ്മൾ ബാറ്റർ മുക്കി വറക്കുന്ന കൂട്ടല്ല, ഒന്ന് ഡസ്റ്റ് ചെയ്തേച്ചാൽ മതി. ഡസ്റ്റ് ചെയ്തേച്ച് ഒന്ന് വറുത്തെടുക്കുവാണെങ്കിൽ പനീർ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ വെളിയിൽ കിട്ടുന്ന പോലെ ഒരുപാട് മാവ് കാണുകയല്ല. ഇനിയിപ്പോൾ ഞാൻ എന്നാത്തിനാ ബാറ്റർ കലക്കിയെന്നറിയാവോ? ചിലർക്കാണെങ്കിൽ ഒരു ബേസ് സൈക്കോ ഉണ്ട്, ഹോട്ടലിൽ കിട്ടുന്ന ഇങ്ങനെയാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ്, അതെന്താ ഇങ്ങനെ ശരിയാവാത്തതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇച്ചിരി മാവ് മുക്കി വറുത്ത് കഴിഞ്ഞാൽ അതേ കൂട്ട് തന്നെ കിട്ടും. അപ്പം എണ്ണ ചൂടായി. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഈ ബാറ്ററിനകത്തോട്ട് എല്ലാ പനീറും കൂടെ എടുത്തിടാതെ ഓരോ പനീറായിട്ടിട്ട് വറുത്തെടുക്കുന്ന ഏറ്റവും നല്ല, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി പോയിട്ട് തനിയെ തനിയെ കിട്ടുകയല്ല. ശരിക്കും ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാനാണോ എങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാറ്ററിനകത്തോട്ട് തന്നെ ആ സോസും എല്ലാം കൂടെ ചേർത്തേച്ച് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണു എങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ട് കഴിക്കാമെന്നേ ഉള്ളൂ. അതായത് ഈ ബാറ്ററിനകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മൂന്ന് സോസും, അതായത് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇത് ഇത്രയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കലക്കി വെച്ച് ഓരോ പനീറായിട്ട് മുക്കി വറക്കുവാണെങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. ഇനി ഇച്ചിരി എരിവ് വേണമെന്ന് വെച്ചോ, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്നെടുത്താൽ മതി. ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമേ. ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റിനോളോ അല്ല, പക്ഷേ എന്നാൽ ആ ഒരു നമ്മൾ ഈ ചേർത്തേക്കുന്ന ബാറ്ററിന് ഒരു വൈറ്റ് കളറല്ലേ, അങ്ങനെയല്ല, ഒരു ബ്രൗൺ ആയിട്ട് വന്നാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി അതല്ല, അതൊന്നും വേണ്ട,
ഇത്രയും ബ്രൗൺ മതി എന്നൊക്കെ നമുക്ക് തോന്നുവാന്നേല അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഇന്ന പോലെ ചെയ്താലേ ഇന്നതാവത്തുള്ളൂ എന്ന് ഞാൻ പറയുവേല നമ്മുടെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ നമ്മൾ ശീലിക്കുന്ന രീതി നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കുഞ്ഞുനാൾ മുതലേ ശീലിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇഷ്ടം ഏത് ടെക്സ്ചറാണ് ഏത് രീതിയിൽ അത് ഫ്രൈ ആവണം ഇതൊക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മൾ അമ്മമാർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും രുചിയായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം നമ്മൾ കോൺഫ്ലവർ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ പനീർ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആവേ അതാ ഞാൻ പറഞ്ഞ ചൂടോടെ കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റ് ആണ് നെക്സ്റ്റ് സെക്ഷൻ ഇവിടെ കിടന്ന് ആവട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ ആ കറി ആക്കാനുള്ളത് ആക്കാം അതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിസ്പി ആവണം അപ്പോൾ ഇച്ചിരി നേരം എടുക്കും ഒത്തിരി സാധനം അങ്ങ് ബാക്കി അങ്ങ് ഇട്ടേക്കുവാ ഞാൻ അന്നേരം ആവട്ടെ ഇതിനി ഒരു ബൗൾ ആയാലേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റ് എങ്കിലും ആക്കാനൊക്കത്തുള്ളൂ പനീർ ഇത്രയും കുഞ്ഞായിട്ടൊന്നും അരിയണ്ട ഒരു ഇച്ചിരി മുഴുത്തതാണേലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നേരം പോവും അതുകൊണ്ട് തീരുകയില്ല അപ്പോൾ എന്നാ ചെയ്യേണ്ടത് ഏറ്റവും കുറച്ചുകൂടെ ഒരു വലുപ്പത്തിലൊന്ന് അരിഞ്ഞാൽ നമുക്ക് വേഗം പണി തീരും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കറി വെക്കുമ്പോഴത്തേക്ക് ഒരു നല്ലതായിട്ടൊരു ഇംപ്രഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുഞ്ഞായിട്ടിട്ടോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ എണ്ണ തന്നെ എടുത്തേച്ചാൽ മതിയായിരുന്നു പക്ഷേ എന്നാ അതങ്ങോട്ട് ആവാൻ സമയമെടുക്കും പിന്നെ ആണെങ്കിൽ പിന്നെ അത് ഓഫ് ചെയ്ത് തണുത്ത് ഇപ്പുറത്തോട്ട് ആക്കാനൊക്കെ പാടാം അന്നേരം പിന്നെ ഈ നേരം അങ്ങ് പോവേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക ചില്ലി പേസ്റ്റ് ആക്കി ഇടുന്നത് സെക്കൻഡ് ഓപ്ഷനേ ഞാൻ പറയുള്ളൂ ഫസ്റ്റ് ഞാൻ പറയുന്നത് എപ്പോഴും അരിഞ്ഞിടാനേ പറയത്തുള്ളൂ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമുള്ളേ ഇതിന് ഒരു ടീസ്പൂൺ മതിയാവും ഇഞ്ചിയും വെളുത്തുള്ളിയും മേടിക്കുന്നതാണെന്നു എങ്കിൽ ഒരിച്ചിരി നല്ലതായിട്ടൊന്ന് മൂത്തോട്ടെ അതിന് മൂപ്പ് നല്ലോണം വേണം ഇല്ലെങ്കിൽ അതിനകത്ത് വിനീഗർ ഉപ്പ് ഇതെല്ലാം ചേർന്നേക്കുക പിന്നെ ആ ഒരു എന്താ പറയുക നമ്മളത് ഒരുപാട് അതിനൊരു മണമുണ്ട് ആ മണം അങ്ങ് ത്രൂ ഔട്ട് കാണുവേ ഇനിയിപ്പോൾ അത് ഏതാ എന്നാന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം മെല്ല പറഞ്ഞു തരാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാം അത് പേസ്റ്റ് മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാം കൂടെ തന്നെ നമുക്ക് ആ സവാളയും കൂടി ഇടാം പച്ചമുളക് പച്ചമുളകൊക്കെ എരിവ് കണക്കാക്കി ഇട്ടോണേ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒരുപാട് അങ്ങ് മൂത്ത് പോണ്ട നമ്മൾ ഈ ചില്ലി പനീറും ചില്ലി ചിക്കനും ഒക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഉള്ളി ഒത്തിരി വേഗുകയല്ല അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് സ്റ്റിൽ മെയിൻറ്റെയിനിങ് അതുകൊണ്ട് ഇത് എന്തേ എന്നറിയോ ചൈനീസിലൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഹോട്ടലുകാർ ചെയ്യുന്ന ഹൈ ഫ്ലെയിമേലാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈ പ്രഷറാകുമ്പോൾ അത് നല്ല പ്രഷറും കൂടെ ഉണ്ടാവും അപ്പോൾ ഹൈ പ്രഷറാകുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമേ ചെയ്യുമ്പോഴാണ് അത്ര ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ നമുക്കതൊക്കത്തില്ല നമ്മുടെ വീട്ടിൽ ഏറ്റവും ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ഏതാന്ന് വെച്ചാൽ അതിൽ ചെയ്തേച്ചാൽ മതി പക്ഷെ തീ കുറയ്ക്കണ്ട അതായത് നമ്മളിപ്പോൾ ഈ ഉള്ളി തന്നെ സ്ക്വയറായിട്ട് അരിഞ്ഞേക്കുന്നത് അന്നേരം അത് എന്താ അതിൻ്റെ പരിവെന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറായിട്ട് അരിയുമ്പോൾ ഇതിങ്ങനെ ബ്ലോക്സ് ആയിട്ടല്ല വരുന്നത് ഇതിൻ്റെ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു വരുമ്പോഴത്തേനാണ് അതിൻ്റെ ആ ഒരു കണക്ക് വരുന്നത് ആ ഉള്ളിയുടെ മൂപ്പ് എങ്ങനെയാ ഏതാ എന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഒണിയൻ്റെയും ആ ഒരു ബ്ലോക്ക് പോലെ വരുന്നത് കംപ്ലീറ്റ് പെറ്റലായിട്ട് മാറണം അപ്പോൾ ബാക്കിയെല്ലാം ആ ക്രാഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഹോട്ടലിൽ കിട്ടുന്ന പോലെ ആവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ക്യാപ്സിക്കം മുഴുവൻ വേണ്ട കാര്യം ബേസിക്കലി നമ്മൾ ഹോട്ടലിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഉള്ളിയും ക്യാപ്സിക്കും ഏറ്റവും കൂടുതൽ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അത് വേണ്ട കാര്യം നമ്മുടെ പിള്ളേരും നമ്മുടെ വീട്ടുകാരും കഴിക്കാനുള്ളത് അതുകൊണ്ട് ഒന്ന് കളർഫുൾ അയച്ചാൽ മതി ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് കുരുമുളകാണ് പച്ചമുളകാണ് Thank you.
എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുരുമുളകും പച്ചമുളകും കൂട്ടിക്കോണം. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിന് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. ആ സ്വീറ്റ്നെസ് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടി വെച്ച സോസ് ഇച്ചിരി കുറച്ച് വെച്ചാൽ മതിയേ. ഇതിൻ്റെ കൂടെ കുറച്ച് സോയാ സോസ് എല്ലാം സോസും ചേർക്കുകയാണെങ്കിൽ 3:2:2 അതാണ് റേഷ്യോ. മൂന്ന് ടൊമാറ്റോ സോസ് ചേർക്കുവാണെങ്കിൽ രണ്ട് സോയാ സോസ് രണ്ട് ചില്ലി സോസ്. ഇത് രണ്ടും ചേർക്കുന്നില്ല, അതായത് ചില്ലി സോസ് ഇല്ല നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് പറയുക, വിനീഗർ ഉപയോഗിക്കുക. വിനീഗർ അതിന് പകരമല്ല ഉപയോഗിക്കുന്നത്, വിനീഗർ ബേസിക്കലി വേണം. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരു ഇച്ചിരി ഒരു നുള്ളു വിനീഗർ ഒഴിച്ചേച്ചാൽ മതി. ടൊമാറ്റോ സോസ് ചേർക്കുവാണെങ്കിൽ കുറച്ച് നിറം കിട്ടും. ഇത് ചില്ലി സോസാണ് ചേർക്കുന്നത്, അതായത് നമ്മുടെ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. ഇതിനാകുമ്പോൾ ഒരു ഇച്ചിരി എരിവ് കാണും, പിന്നെ ആണെങ്കിലും നിറവും കിട്ടും. ഒത്തിരി നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കളർ ചേർക്കണം. എന്നെ കൊണ്ട് ഒക്കെ ഇല്ല കളർ ചേർക്കാൻ, നമ്മൾ കൊടുക്കുന്നത് നല്ലതായിട്ട് കൊടുക്കണ്ടേ. സോസെല്ലാം നമ്മുടെ ഉള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ പനീർ ഒന്നുമില്ല അതിനകത്ത്, ഈ ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ആ പനീർ അങ്ങിടുക. എല്ലാം ഹൈ ഫ്ലെയിമെ തന്നെ ചെയ്തേച്ചാൽ മതി. ഇതിനകത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഒരു ഇരുന്നുള്ള ഉപ്പ്, പക്ഷെ ഒത്തിരി ചേർക്കരുത്. പനീറിനകത്ത് ഉപ്പുണ്ട്, സോസിനെല്ലാം ഉപ്പുണ്ട്. അന്നേരം പിന്നെ നമ്മൾ പിന്നെ ആ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി കുരുമുളകും കൂടെ ചെയ്യണം. ഒത്തിരി വേണ്ട, അതിൻ്റെ ഒരു ഫ്ലേവർ വന്നേച്ചാൽ മതി. ചിലർ പറയും ഇച്ചിരി കൂടി ഇട്ടാൽ കൊള്ളാമെന്നേ, അന്നേരം അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഇട്ടോ. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ ഓരോ കറിയും ചെയ്യുന്ന ആ ഒരു സ്വാദ് നോക്കിയേച്ചാൽ മതി. എരിവിൻ്റെയും എരിവ് ഉപ്പ് പുളി സോസ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചിലടത്ത് ഇങ്ങനെ ലിമിറ്റഡ് ഉണ്ട്, ഇത്രയും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഇത്രയും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയേച്ച് വേണം നമ്മൾ ചേർക്കാൻ. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന് കുറച്ച് എന്നാ പറയുക, സോസ് വേണോ അല്ലെങ്കിൽ വിനീഗറിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കുറവുണ്ടോ ഇതൊക്കെ നോക്കാനുള്ളത് ഈ സമയത്താണ്. ഈ ചില്ലി പനീർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലാതെ ലോ ഫ്ലെയിമിൽ ഇട്ടു പോയാൽ എന്നാ പറ്റുമറിയോ. ഈ പനീർ നമ്മൾ ക്രിസ്പി ആയിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്, അന്നേരം ആ ക്രിസ്പിനെസ് പോയിട്ട് അതിങ്ങനെ ഇങ്ങനെ സോഗിയായി പോകും. അപ്പോൾ അതിനകത്തിനകത്തല്ലേ ലാസ്റ്റ് വാങ്ങാൻ നേരം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ബിഫോർ വാങ്ങുന്നതിന് ഒരു 5 മിനിറ്റ്സ് ബിഫോർ നമ്മുടെ ഉള്ളിത്തണ്ട് അരിഞ്ഞിടുവാന്നേല് ആ ഒരു മണവും കൂടെ വരും. അത് നമ്മുടെ ഇല്ല എന്ന് തോന്നുവാന്നേല് എന്നെ പോലെ ഇച്ചിരി മല്ലിയില വാങ്ങിച്ചു വെക്കുക, നിറച്ച് മല്ലിയില ഇടുക. ചില്ലിപ്പനീരെല്ലാം ഭയങ്കര എളുപ്പമാണ് ഇപ്പം മനസ്സിലായില്ലേ, വലിയ പണിയൊന്നുമില്ല. മൂന്ന് സോസ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ഏറ്റവും അടുത്ത്, എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമായിരിക്കാം, ക്യാരക്ടർ വൈസ് ആയാലും നമ്മുടെ വീട്ടിലുകളിൽ എന്നും വന്ന് ഓരോ എന്താ പറയുക ഒരു ഇഷ്ടം നേടിയെടുത്ത ഒരു ഗസ്റ്റാണ് നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എല്ലാ അമ്മമാർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം, ഗായത്രിയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. ഗായത്രിയും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കും ഇത് ഏതാ ഗായത്രി എന്നല്ലേ. ദീപ്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാ അമ്മമാർക്കും മനസ്സിലാവും. ഇപ്പം മനസ്സിലായല്ലേ, ഒരു കാര്യം ചെയ്യാം, ദീപ്തി എന്ന് പറഞ്ഞാൽ പറ്റിയല്ല, ദീപ്തി IPS എന്ന് പറയണം. പക്ഷേ ആ ദീപ്തി IPS എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചൊടിയും ചുണയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ, ഒരു ബ്രേക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഈ ഗായത്രി ഭയങ്കര പരിചയമാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷേ എന്നാലും എൻ്റെ ഡയസിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഒരു ആനീസ് കിച്ചൺ എപ്പോഴും ഒരു ഫാമിലി ഷോ ആണ്. നമ്മൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരേ ഡയസ് ആനീസ് കിച്ചൺ മാത്രമേ ഉള്ളൂ. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്ന വേണ്ടേ നമുക്ക്, എപ്പോഴും നമുക്കിങ്ങനെ ബലം പിടിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ IPS ദീപ്തി IPS എന്നാണ് നമ്മളിപ്പോൾ മലയാളികൾ മൊത്തം അറിയുന്നത്. പക്ഷെ അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ദീപ്തിയുടെ ഫാമിലിയെക്കുറിച്ചും ദീപ്തി എന്താണെന്നും ദീപ്തി IPS ആയിട്ട് അറിയാനാണോ ഇഷ്ടം അതോ ഗായത്രി ആയിട്ട് അറിയാനാണോ ഇഷ്ടം എന്നുള്ളത് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഗായത്രീനെ എൻ്റെ ആനീസ് കിച്ചണിലേക്ക്
ഇൻവൈറ്റ് ചെയ്യാൻ പോവാ. നമസ്തേ. ഒറ്റയ്ക്കാ വന്നെ? അയ്യോ എന്റെ കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഹലോ വാ. ദീപ്തി എന്ന് ഐ പി എസ് എന്ന് പറയാനാണോ ഇഷ്ടം, ഗായത്രി എന്ന് കേൾക്കാനാണോ ഇഷ്ടം? അതെപ്പോഴും ഗായത്രി എന്ന് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം, പക്ഷെ കൂടുതൽ ഇപ്പൊ കേൾക്കുന്ന ദീപ്തി എന്നാണ്. ദീപ്തി എല്ലാരും വീട്ടുകാരുൾപ്പെടെ ദീപ്തി. ആ നമ്മളിപ്പോ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ നമ്മുടെ റിലേറ്റീവ്സ് വരെ പെട്ടെന്ന് വന്ന് വിളിക്കുന്ന ദീപ്തി എന്നാ. പേര് മാറ്റിയാലോന്ന് ആലോചിക്കുന്നുണ്ട്. എന്റെ പേര് പണ്ട് മുതല് സ്കൂൾ ടൈം മുതൽ എല്ലാരും ഗായത്രി എന്ന് ടീച്ചേഴ്സൊക്കെ പെട്ടെന്ന് കയറി സാവിത്രി, കാർത്തിക, പാർവതി എന്നൊക്കെ വിളിക്കും. ഇവൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും ചിലർ പെട്ടെന്ന് പാർവതി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഈ ഗായത്രി എന്നുള്ള പേര് എന്താണോ. അപ്പൊ ഇപ്പൊ ദീപ്തി എന്നായപ്പോ എല്ലാവർക്കും എളുപ്പമായി, എല്ലാരും ദീപ്തി. എല്ലാവർക്കും ആ ക്യാരക്ടർ അത്രയും ഉള്ളിൽ കേറിയിട്ടുണ്ട് ദീപ്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ ആർക്കും, ഒരു മലയാളികൾക്ക് പോലും ഗായത്രി എന്ന് പോലും അറിയില്ല. ഈവൻ ദീപ്തിക്ക് ആ ഒരു എന്താ പറയാ, ഇത് കിട്ടിയതായിട്ട് തന്നെ, ഐ പി എസ് കിട്ടിയതായിട്ട് തന്നെ ഞങ്ങളെല്ലാം അംഗീകരിച്ചും കഴിഞ്ഞു. ഇഷ്ടമാണ് ഐ പി എസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഡ്രീം ഒന്നും നമ്മൾ അങ്ങനെ ഒരു ആ ഒരു പ്രൊഫഷനെ പറ്റി സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഒരു ഐ പി എസ് കിട്ടിയ പോലെ. ആ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോ ഒരു 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 എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു ആ ഭയങ്കര പവർഫുൾ ഒരു ജോബാണ്. ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നുന്നു അല്ല അവരെ, പ്രത്യേകിച്ചും ലേഡി ഓഫീസേഴ്സിനോട്. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഒന്ന് ഈ ക്യാരക്ടർ, ഐ മീൻ ഈ ഒരു പ്രൊഫഷനെ പറ്റി കൂടുതൽ അടുത്തറിഞ്ഞപ്പോ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊള്ളായിരുന്നു. ഒന്നുകൂടെ പഠിക്കണോ ഐ പി എസ്? ഇപ്പൊ ഇത്രയും ഒരു ഇതായിട്ട് തോന്നിയപ്പോ ഒന്നുകൂടെ പഠിച്ചിട്ട് ഒരു ഐ പി എസ് എടുക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്. കളയല്ലേ, അത് അമ്മേനെ കണ്ടിട്ടോ ടിവിയിലൊക്കെ, അമ്മ പോലീസിന്റെ വേഷത്തിലൊക്കെ വന്നിട്ട് എല്ലാരും വരട്ടുന്നതുണ്ട്, വീട്ടിൽ വന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്മയെ പോലെ വലുതാമ അമ്മയെ പോലെ അല്ല, അമ്മ ചെയ്ത ക്യാരക്ടർ പോലെ ആവാൻ ഇഷ്ടമാണ്. പട്ടാളത്തിലാ പോലെ അതിനാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നേ. പട്ടാളത്തിൽ കൊച്ചു വരെ അംഗീകരിച്ചു അമ്മ പോലീസ് അല്ലേ, ഇനിയിപ്പൊ എന്തായാലും പട്ടാളവും കൂടെ വന്നാ മതി. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു മെഗാ സീരിയൽ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഗായത്രി ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു ബോറായിട്ട് വരും, ഒരു ലാഗ് ആണ്, ഇത് നീട്ടാൻ വേണ്ടി കൂട്ടുകയാണ് അങ്ങനെ അങ്ങനെ പറയും. പക്ഷെ ദീപ്തി ചെയ്ത ആ സീരിയൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഡേ ബൈ ഡേ എല്ലാ അമ്മമാരും നെക്സ്റ്റ് എന്നാ ആവാനാ പോകുന്നത്, ദീപ്തിക്ക് എന്നാ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒത്തിരി നാളായി നമ്മുടെ ഈ പരമ്പര പോകുന്നത്. ശരിക്കും അത് നിന്നപ്പം ശരിക്കും ഒരു വിഷമം തോന്നിയില്ലേ കഴിഞ്ഞപ്പോ എന്റെ പരമ്പരയുടെ? അല്ല, നമ്മൾ ഒരു 1 ഇയർ ആയിട്ട് നമ്മളിത് തീരും എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകൾക്കും. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് ചിലപ്പോൾ നിർത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് മെന്റലി എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു ഇത് അവസാനിക്കാനായിട്ട്. തീരുന്ന സ്കെഡ്യൂളിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് ഷോർട്ട് എടുത്തപ്പോഴത്തേട്ടും കരച്ചിൽ വന്നു, ഒത്തിരി നാള് കൂടെ നിന്നിട്ട് ഭയങ്കര വിഷമം തോന്നി. പക്ഷേ എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത് ഇതിന്റെ ടെലികാസ്റ്റ് കഴിഞ്ഞപ്പോ, അപ്പോഴാണ് ആ ഒരു ക്യാരക്ടർ ഇനി കൂടെ ഇല്ലല്ലോ. ഭയങ്കര ഇവന് ഇവള് കണ്ടിട്ട് കരഞ്ഞു, അയ്യോ പരസ്പരം തീർന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം എനിക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ എനിക്കിപ്പോഴാണ് ശരിക്കും ഞാൻ ആ ജോബിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നത്. അമ്മ ഷൂട്ടിനൊക്കെ പോകുമ്പോ കൂടെ പോവാ കൊച്ചു? ആ ചിലപ്പോഴൊക്കെ പോവാറുണ്ട്. ശേഷമാണോ ഷൂട്ട് തുടങ്ങിയത്? അല്ലല്ല, 2.5 വയസ്സുള്ളപ്പോഴാണ് ഷൂട്ട് തുടങ്ങിയ. അത് കഴിഞ്ഞിപ്പം ഇപ്പൊ ഇവിടെ തേർഡ് സ്റ്റാൻഡേർഡില്ല. അപ്പൊ ആദ്യമൊക്കെ സ്ഥിരം വരുമായിരുന്നു. അപ്പൊ നമുക്കും അങ്ങ് ഇത്രയും പോവും എന്നുള്ള ഐഡിയ നമുക്കില്ല. എന്റെ വിചാരം ഒരു 1 വർഷം 2 വർഷം ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ലീവ് എടുത്തിട്ടാണ് ആദ്യം അഭിനയിക്കാൻ പോയത്. ഞാൻ മാതൃഭൂമിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ജേർണലിസ്റ്റ് അല്ല, നോൺ ജേർണലിസ്റ്റ് ആയിരുന്നു. FM-ൽ ആയിരുന്നു ആദ്യം. അവിടുന്ന് ഇവിടെ പ്രഗ്നന്റ് ആയ സമയത്ത് പത്രത്തിലേക്ക് മാറിയത്. അപ്പൊ അവിടുന്ന് 1 വർഷത്തെ ലീവ് എടുത്താണ് അഭിനയിക്കാൻ തുടങ്ങി. ലീവ് തന്നുകൊണ്ട് മാത്രം ആണ് ഇതിലേക്ക് പ്രൊഫഷനിലേക്ക് വന്നത്. പിന്നെ അത് 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും 1 വർഷം കൂടെ. പിന്നെ റിസൈൻ ചെയ്തു, 3rd വർഷമായപ്പോ റിസൈൻ ചെയ്തു. അപ്പൊ ഇവള് അന്നൊക്കെ കൂടെ വരുമായിരുന്നു. സ്കൂൾ ചേർത്തതിന് ശേഷം വരാറ്. അമ്മ ഷൂട്ടിനൊക്കെ പോകുമ്പോ കൊച്ചിന് സങ്കടം വരുമോ? ആണോ, ഒത്തിരി സങ്കടം വരുമോ? കരയോ? ചുമ്മാ പറയുവാ? പിന്നെ
ഇടയ്ക്ക് ഞാൻ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സങ്കടം വരും, രാത്രിയാകുമ്പോ. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു ഒരു വൺ നമുക്ക് 15 days ഉണ്ടാവും ഷൂട്ട് മിക്കവാറും. അപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പാതിരാത്രിയിലാണ് അമ്മ വിളിക്കുന്നത്. ഞാൻ കിടന്നു കയറാണ്. അതിന് അമ്മയെ കാണണോന്ന് അറിയോ? കൊച്ചു ആറുകൂടെയാ കിടന്ന് ഉറങ്ങുന്നേ. അത് ഞാൻ എന്റെ ചിലപ്പോ അമ്മമ്മയുടെ കൂടെ കിടക്കും, ചിലപ്പോ എന്റെ അമ്പിച്ചയുടെ കൂടെ കിടക്കും. അമ്പിച്ച എന്റെ അമ്മയെ വിളിക്കുന്ന കുഞ്ഞിലേ മൂല, അവൾ അങ്ങനെ വിളിച്ച് തുടങ്ങിയതാ. അവൾ അമ്മമ്മേന്ന് വിളിക്കാൻ പറഞ്ഞ വിളിക്കൂല, അമ്പിറ്റാന്ന് വിളിക്കുന്നത്. ഭയങ്കര സ്നേഹം കൂടിയിട്ട് അങ്ങ് പെറ്റ് നെയിം ഒക്കെ ഇട്ടതാ അമ്മമ്മക്കല്ലേ. വിളിച്ചു തുടങ്ങിയത് അങ്ങനെ തന്നെയാ. വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ അമ്പിറ്റാന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, അവളുടെ ഭാഷയിലുള്ള പേര്. അപ്പൊ അമ്മമ്മയാണ് ഏറ്റവും ഇഷ്ടം, അമ്മയാണ് ഏറ്റവും ഇഷ്ടം? ഇച്ചിരി മുന്നേ അമ്മയുടെ അടുത്ത് അല്ലേ. ഓക്കെ, അമ്മയുടെ പോലീസ് വേഷം ഒക്കെ കാണുമ്പോ എന്നാ തോന്നുന്നു? ഇവിടെ ശരിക്കും അമ്മ ഭയങ്കര പോലീസ് ആയിട്ടൊക്കെ ചെലപ്പോഴേ പേടിയുള്ളൂ. അമ്മ അതേപോലെയാണോ വീട്ടിലെ കൊച്ചിന്റെ അടുത്ത് വഴക്ക് പറയോ? അതെങ്ങനെ പറയുന്നു? കൊച്ചിനോട് സത്യം ചോദിച്ചാ കൊച്ചു മുഴുവൻ പറയും. അച്ഛൻ വഴക്ക് പറയോ? അച്ഛൻ പാവ അല്ലേ, അമ്മയാ ടെറർ. അപ്പൊ കൊച്ചു പേടിച്ചാണ് ഗായത്രി ഫേസിലോട്ട് പോലും നോക്കുന്നേ. ഓക്കെ, അങ്ങനല്ല, അവളെ ആകെ വഴക്ക് പറയണ ഞാൻ മാത്രമേ ഉള്ളൂ, അതാ പ്രശ്നം. മാത്രമേ ഉള്ളൂ എന്നുവെച്ചാ വീട്ടില് ഈ ചിലപ്പോഴൊക്കെ അത് കയ്യിരിപ്പോണ്ടായിരിക്കും അല്ലേ, അക്രമം കാണിക്കും അല്ലേ ഭയങ്കരായിട്ട്. ആ പിന്നെ എന്നത്ത ചുമ്മാ അച്ഛൻ എന്തായാലും തലക്ക് കൊട്ട് തരികയല്ലോ. എന്നാ വെച്ചടിക്കുന്നെ? ചൂരില് വെച്ചാന്നോ? അല്ല, ഈർക്കിലി വെച്ചാന്നോ? പിന്നെ കൈ വെച്ച്. അപ്പൊ നല്ലോണം തരും അല്ലേ. അപ്പൊ കാര്യ സങ്കടം വരികയല്ലേ. അപ്പൊ ചട്ടമ്പിത്തരം കാണിച്ചിട്ടല്ലേ പഠിക്കാത്ത. എന്നാ പഠിക്കാത്ത? നല്ല അനുസരണയുള്ള കുട്ടിയാ. വേറെ ഈ ബാക്കി കുട്ടികൾക്ക് വഴക്ക് കിട്ടുന്നതിന് ഒന്നും കല്യാണിക്ക് വഴക്ക് കിട്ടില്ല. അവൾക്ക് വഴക്ക് കിട്ടണ എന്താ വെച്ചാല് നമ്മള് എന്റെ ഹസ്ബൻഡ് കളിയാക്കി പറയും, രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എന്നാലും നമ്മള് ലഞ്ച് കഴിക്കുമ്പോൾ അവള് കഴിച്ചു കഴിയുള്ളൂ. അതുപോലെ ടീച്ചേഴ്സ് പറയും, കല്യാണി ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോകുന്ന കാണുന്ന ഒരു ഒരു രസമാണ്, കാഴ്ചയാണ്. ഒരു 2-3 പ്രാവശ്യം പാത്രം താഴെയിട്ട്. അപ്പൊ ടീച്ചർ പറയും ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണിയുടെ വീട്ടിൽ പോയിട്ട് വരാം. അപ്പൊ എല്ലാം ഭയങ്കര സ്ലോ ആണ്. ചുമ്മാ അമ്മ എന്നത്തിന് ഇങ്ങനെ ഇല്ലാത്ത പറയുന്നത്? അത് കൊച്ചു കൊച്ചായിരുന്നപ്പോ കാണിച്ച കാര്യമാ. ഇപ്പം കല്യാണി അങ്ങനെ ഒന്നും അല്ല, ഭയങ്കര സ്മാർട്ടാ അല്ലേ. ഇപ്പൊ സ്പീഡി ഭക്ഷണം കഴിക്കത്തില്ലേ, പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത ഭക്ഷണം വേണം എന്ന് പറയില്ലേ. ഇല്ലേ, നോക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? എന്നാ സൂപ്പ്? വേറെ ചിക്കൻ ഇഷ്ടല്ല, ഫിഷ് ഇഷ്ടല്ല, ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മ എന്നാ ഉണ്ടാക്കി തരുന്ന കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള എന്നാ ഉണ്ടാക്കി തരുന്ന? സാൻഡ്വിച്ചോ വെജ് സാൻഡ്വിച്ചോ? ഏത് സാൻഡ്വിച്ചാ ഇഷ്ടം? ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നില്ല, എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും. അത് കൊച്ചു പറഞ്ഞിട്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ അല്ലേ. ഇതുവരെ തന്നില്ലേ, പറ്റിച്ചു കൊച്ചിനെ പറ്റിച്ചു. ഇനി എന്തായാലും ഉണ്ടാക്കി തരാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടല്ലേ. അമ്മ അടുക്കള കയറി പാചകം ഒക്കെ ചെയ്യോ? ഫിഷിലൊക്കെ ഉണ്ടാക്കി തരാം സ്കൂളില്. ഓ അത് ശരി, അമ്മ ഭയങ്കര പാചകം ചെയ്യും. എന്നാ സ്പെഷ്യൽ തരുന്നേ? ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കോ? അവര് ചോദിക്കുമ്പോ ഞാൻ കൊടുക്കും. കൊടുത്തു വിടുന്ന ദിവസം ഞാൻ കുറച്ച് കൂടുതൽ കൊടുക്കും, കാരണം എന്തായാലും ഫ്രണ്ട്സ് ചോദിക്കും. അപ്പം അല്ലെങ്കിൽ ഇത്രയാണ് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ, എന്നുവെച്ചാ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഒട്ടും എരിവ് കഴിക്കില്ല ഇവിടെ. അപ്പൊ കുറച്ച് എന്തെങ്കിലും ഉള്ളി ചെല്ലണമെങ്കിൽ ഈ പുലാവ് പോലെ ഞാൻ എല്ലാ ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കുറച്ച് കളർഫുൾ ആക്കിട്ടൊക്കെ കൊണ്ടാക്കി കൊടുത്തു വിടാം. കഴിച്ചോളൂ. ഈ തനിയെ തനിയെ തരുമ്പോഴാ വെജിറ്റബിൾ തിന്നാൻ ഇച്ചിരി പ്രയാസം അല്ലേ. അല്ലെങ്കിൽ നമ്മള് സുന്ദരിയാവുന്ന എങ്ങനെ? അമ്മയെ പോലെ സുന്ദരിയാവണ്ടേ?
കണ്ണാടി ചെന്ന് എപ്പോഴും നോക്കിട്ട് ഞാൻ അമ്മയെ പോലെ ആയോ നോക്കണം അല്ലേ. പക്ഷെ ആന്റിയുടെ പോയി ടി വി കാണണം അല്ലെ ഫോട്ടോ എടുത്താൽ അതൊക്കെ മെനക്കെടാ. എന്നത് അമ്മ നോക്കിയാ മതി. എന്നാലും ചേച്ചി ഞാൻ ഒരു കാര്യം വന്നപ്പോഴേ പറയുന്നത് വിചാരിച്ചു എനിക്ക് ഈ ന്യൂ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. എന്റെ മദറിനോ ഭയങ്കര ഫാനാ ചേച്ചിയുടെ. എന്ന് വെച്ചാൽ ഈ എന്നെ ആന്നേ ഈ സംസാരം ഈ സംസാരത്തിന് ഭയങ്കര ഫാൻസ് ഉണ്ട്. എന്റെ അമ്മായി മദറിലൊരു അമ്മ ഭയങ്കര ഒരു ഫാനാണ്. ഇപ്പൊ ഈ ക്യാരക്ടർ ഇത്രയും സക്സസ് ആയി ഗായത്രിക്ക് ഫിലിമിൽ ചെയ്യുന്നുണ്ടോ? ഫിലിം ഞാൻ ഒരു മൂവി ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. അത് ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ദീപ്തി ഐ പി എസ് എന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്, ഒരു അക്കാഡമിക് മൂവി എന്ന് പറയാം. ഓർമ്മ എന്നാണ് പേര്. അതിലൊരു അമ്മയുടെയും മോളുടെയും ഒരു സ്റ്റോറിയാണ്. അതിലൊരു അമ്മയുടെ ക്യാരക്ടറാണ്. പക്ഷെ ചെറിയ പ്രായം മുതൽ ആ ഹാഫ് സാരി മുതൽ ഒരു വലിയൊരു കുട്ടിയുടെ അമ്മ വരെ ആ അത്രയും ഏജ് ഡിഫറൻസസ് കാണിക്കുന്ന ഒരു കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഓർമ്മ എന്നാണ് മൂവിയുടെ പേര്. അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ സർവോപരി പാലക്കാരെന്ന് പറഞ്ഞ അനൂപേട്ടൻ അനൂപ്മേനൻ കൂടെ ഒരു മൂവി ചെയ്തിരുന്നു. അതിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിരുന്നു. ഐ പി എസ് ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം ഈ പരസ്പരം ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ല ഓഫേഴ്സ് ശരിക്കും പറഞ്ഞാൽ വന്നായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ എല്ലാവരും കൂടുതൽ ദിവസം ചോദിക്കുമല്ലോ മൂവീസ് ഇത് ചെയ്യണമെങ്കിൽ 20-25 ഡേയ്സ് മിനിമം വേണം. അപ്പം നമ്മുടെ സീരിയലിൽ ലാസ്റ്റ് ഷെഡ്യൂൾ വരെ നമുക്ക് 15 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ സീരിയൽ വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാതിരുന്നതാ. അപ്പം സർവോപരി പാലക്കാരിൽ ജസ്റ്റ് കുറച്ച് ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ തന്നെയായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് ചെയ്ത മൂവി. ഓ അത് ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഗായത്രി ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് ടു യുവർ ഹസ്ബൻഡ് ബിക്കോസ് ഹി എൻകറേജസ് യു എ ലോട്ട്. പുള്ളി എവിടെ വർക്ക് ചെയ്യുവാന്നോ? അരുൺ എന്നാണ് പേര്. അരുൺ ബിസിനസ് ആണ്, കൊച്ചിയിലാണ്. ടൈൽസിന്റെ ഷോപ്പാണ് അരുൺ. അരുൺ അരുണിന് ഫസ്റ്റ് എന്ന് വെച്ചാൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ ഫസ്റ്റ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ ഈ സ്കൂൾ ടൈമിലൊക്കെ മോണോ ആക്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലി ഫംഗ്ഷൻസിനും ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഇതുപോലെ ചെയ്തുകൂടെ, ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത അരുണിൻ്റെ അമ്മയെ, എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പം അരുണിൻ്റെ അമ്മയാണ് ശരിക്കും അരുണിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് മോള്. അപ്പോൾ അരുൺ ആ പോട്ടെ, നീ നിന്റെ ഇഷ്ടത്തിന് നീ അവിടെ ഇവിടെ ഒക്കെ ടൂറ് പോവും, നിന്റെ കാര്യത്തിലൊന്നും അവള് റെസ്ട്രിക്ട് ചെയ്യണില്ല, അപ്പൊ അവളുടെ ഇഷ്ടം അവള് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഗായത്രി എന്നാന്ന് പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഓഫർ വരുമ്പോ നമ്മൾ ഹൗ വി പ്രസന്റ് ദം, അല്ലെ? അവരുടെ അടുത്ത് പോയി എങ്ങനെ നമ്മൾ പ്രസന്റ്? യു എന്നെ സിനിമ വിളിച്ചു, എന്നെ കല്യാണം കഴിഞ്ഞു, ഞാൻ പോവാൻ പാടുണ്ടോ? ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഗായത്രിക്ക് നേരിട്ടാണ് അവർ വിളിച്ച് ചോദിച്ചത് എങ്ങനെ ഞാൻ അഭിനയിക്കാൻ വരുമോ എന്താന്ന്? ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു എത്തണമെന്ന് ആഗ്രഹമുള്ള ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം. പക്ഷെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. എനിക്ക് പ്ലസ് ടുവിന് ആ സ്റ്റേറ്റ് ലെവലിൽ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിരുന്നു യൂത്ത് ഫെസ്റ്റിവലിൽ. അതിനുശേഷം കുറേ ഓഫേഴ്സ് വന്നപ്പം എൻ്റെ അച്ഛൻ അന്ന് സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഇപ്പോൾ പഠിത്തം കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് ചാൻസസ് ഒന്നും വന്ന് അത് ശരിയായില്ല. അപ്പം അങ്ങനെ അത് അതിൽ നിന്നൊക്കെ വിട്ടു. പക്ഷെ ഞാൻ കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മോളും ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓഫർ ഇങ്ങോട്ട് വന്നത്, അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ, പുള്ളിക്കാരി ഈ പ്രൊഫഷനിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ആദ്യം ചെയ്തത് ഈ സീരിയലല്ല, ഇന്ദിര എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ, അതിൽ കുറച്ച് എപ്പിസോഡ്സ് മതിയായിരുന്നു ഹീറോയിന്റെ ആ ക്യാരക്ടർ, ആ ടൈറ്റിൽ റോള് തന്നെ. അതാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം വർക്കേ ഉള്ളൂ, അപ്പൊ ലീവ് തന്നു ഓഫീസിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ആരും പറഞ്ഞു, ആദ്യം പറഞ്ഞു വേണോ, ലീവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ലീവ് ചോദിച്ചപ്പോൾ ലീവ് തന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ പോയി ചെയ്തപ്പം ശരിക്കും ആ അച്ഛനും അമ്മയ്ക്കും ശരിക്കും ഒരു റിയലി ഒരു താങ്ക്സ് പറയണം. കാര്യം എന്താണെന്നറിയോ, ഒരു മരുമോള് തിരിച്ച ഒരു സ്ക്രീനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പക്ക ഒരു ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചൊന്നിരിക്കുകയല്ല. പക്ഷെ കലേനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയാന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യമായിട്ട് ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കുറേ നമുക്ക് മോളെ വിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ വരും.
അവിടെ ഫാമിലിക്ക് നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അത് ഫാമിലിയെ ബാധിക്കും. പക്ഷേ ഇത് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിന് ഈശ്വരന് ഡെഫിനറ്റ്ലി. അതേപോലെ ഹസ്ബൻഡും അതേപോലെ സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് ഫസ്റ്റ് പുള്ളിക്കാരൻ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. സെക്കൻഡ് ഒരു ആക്ട്രസ് ഉള്ളിലുണ്ട്, അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കലേനെ കൂടുതൽ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു. ബിക്കോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോൺ ആയിട്ട് ദൈവം തരുന്ന ഒരു ബ്ലെസ്സിങ് മാത്രമാണ്. അതിനെ നമ്മൾ കളയുക എന്ന് പറയുന്നത് ഒരു ശരിക്കും വിഷമമുള്ള ഒരു കാര്യമല്ലേ. അത് ഒരു ഹസ്ബൻഡ് ഒരു സത്യം പറയാൻ എൻകറേജിങ് ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു ഹാപ്പിനെസ് വേറെ. എന്നോട് എല്ലാവരും ചോദിക്കും എന്താ ഡ്രീം, ഇനി ഡ്രീം റോൾ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അത് ഫുൾഫിൽഡ് ആയി. എനിക്ക് ജസ്റ്റ് അഭിനയിക്കണം ക്യാമറയുടെ മുമ്പിൽ, ഇത്രയും ഒന്നും സക്സസ് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാ എനിക്ക് ഡ്രീം നടന്നു. ഇനിയിപ്പോ എനിക്ക് ഇന്നിനപ്പുറത്തെ ഒരു ഡ്രീം ഒന്നും എനിക്കില്ല എന്ന് ഞാൻ എപ്പോഴും. ഇപ്പൊ ചെയ്തത് മിനി സ്ക്രീനിലാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് പോലും. പക്ഷെ പണ്ടൊക്കെ ഇപ്പൊ അത്രയില്ല. പക്ഷെ എന്നാലും പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസറായിട്ട് നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത രണ്ടുപേരാണ്, ഒന്നൊന്ന് വാണി വിഷ്ണത്, ഒന്ന് വിജയശാന്തി. ഇത് രണ്ടുമാ. അപ്പൊ ഇതേപോലത്തെ ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഫിലിമിലേക്ക് വന്നാൽ യു വിൽ ആക്സെപ്റ്റ്? എല്ലാരും പറയുന്ന ഒരു കാര്യം, ഇനി ഇങ്ങനെ പോലീസ് ക്യാരക്ടർ വന്ന ഉടനെ ചെയ്യരുത്. എല്ലാരും അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു. ഞാൻ ഒരു മൂവി ചെയ്തതും അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു പോലീസ് ക്യാരക്ടർ ഇങ്ങനെ സീരിയൽ തീർന്നിട്ട് പോലും ഇപ്പോഴും ദീപ്തി എന്ന് വിളിക്കുന്നത് അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ ഉടനെ ഇതേ പാറ്റേണിൽ ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ചെയ്യണമെന്ന് ഇപ്പൊ ഓഫേഴ്സ് വന്നാലും സെലക്ടീവ് ആവുകയാണെങ്കിൽ എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും സെലക്ടീവ് ആവുക? തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും മലയാള സിനിമയിൽ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ്, ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആവണം എന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. സിനിമ ചെയ്യാൻ, നമ്പർ ഓഫ് മൂവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്യാൻ എനിക്ക് ഇല്ല താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്തായാലും മനുഷ്യരുടെ മനസ്സിൽ, അതായത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ അത് നിൽക്കണം. എപ്പോഴായാലും ഗായത്രിനെ എവിടെ വെച്ച് കണ്ടാലും ആ ഒരു മൂവിയിൽ ആ ക്യാരക്ടർ നല്ലതായിരുന്നു. ചില സിനിമകൾ കണ്ട് ഇറങ്ങുമ്പോ അങ്ങനെയാണല്ലോ, ചിലപ്പോ ഒരു സീനിൽ വന്നു പോകുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് കറക്റ്റ്. അപ്പം ഒത്തിരി ചൂസി അല്ല, എന്നാ ചൂസി ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതെ. ഓക്കെ, അപ്പൊ മോള് അമ്മനെ വിടുവോ? ഫിലിമിൽ പോവാന്നെങ്കിൽ ഒരു 30 days മിനിമം പോണം ആ ലൊക്കേഷനിലേക്ക്. 30 days കാണാൻ പറ്റില്ല, ഒരു മാസം. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം, ഒന്ന് പഠിക്കണ്ടല്ല എന്നുള്ള സന്തോഷം. രണ്ടും ഉണ്ട്, ഏത് ചൂസ് ചെയ്യണം? ഫിലിമില് പഠിക്കണോ? അമ്മ ഉള്ളപ്പോ പഠിക്കാം അല്ലേ? അമ്മ പോകുമ്പോ എനിക്ക് കൂടെ പോകുമല്ലോ. സ്കൂളിൽ പോകുന്നൊന്നും ഇല്ലേ? സ്കൂളിൽ പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? എന്റെ ഇടയ്ക്ക് പോകാലോ. എങ്ങനെ? അമ്മ 30 days ആണ് പോകുന്നത്. സാറ്റർഡേ സൺഡേ. അപ്പൊ ഹോംവർക്സ് ഒക്കെ വന്നോ? ഹോംവർക്സ് ഒക്കെ വന്ന ബുക്ക് എടുത്തോണ്ട് അങ്ങോട്ട് പോയാ മതിയല്ലോ. വലുതാ അമ്മയെ പോലെ ഒരു ആക്ട്രസ് ആവാൻ ഇഷ്ടമാണ് നമുക്ക്. ഡാൻസ് പഠിക്കണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പാട്ടാണ്. അവള് വിചാരിച്ചു ആദ്യമേ മറ്റേതുപോലെ അങ്ങ് സിനിമാറ്റിക് ഡാൻസ് ആണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അരമണ്ഡലത്ത് നിക്കണം. ടീച്ചർ എനിക്ക് ഇങ്ങനെ അരമണ്ഡലത്ത് നിക്കാതെ തന്നെ പഠിപ്പിക്കാവോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അവസാനം അങ്ങനെ അത് നിർത്തി. ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട്. എല്ലാത്തിലും ഡ്രോയിങ് വരയ്ക്കും അത്യാവശ്യം. പിന്നെ ആക്ടിങ് ഇങ്ങനെ കുഞ്ഞിലെ പോലെ എന്ത് ആരെ കണ്ടാലും അത് ഇമിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ ഉണ്ട്. ഡ്രാമാസ് ഒക്കെ ചെയ്യത്തില്ലേ മോള്? അമ്മ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ. അപ്പൊ അമ്മ ഭയങ്കര ഡ്രാമിക്കോടും. അമ്മ പറയും നീ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കംപ്ലൈന്റ് അമ്മ ഇവള് എവിടെ കയറിയാലും ഓടിച്ചെല്ലും, മൈക്ക് ഉണ്ടോ ഓടിച്ചെല്ലും. അമ്മ പറഞ്ഞു എന്തിനാ നീ അതിനെ പിന്നോട്ട് വലിക്കേണ്ട, നീ ഇതിന്റെ ബാക്കിയായിരുന്നു അമ്മ എപ്പോഴും. പക്ഷേ എവിടെയെങ്കിലും മൈക്ക്, പിന്നെ ആദ്യം ഒരു പാട്ട് പാടും, അമ്മ ഞാൻ ഒരെണ്ണം കൂടെ പോയി പാടിയിട്ട് വരട്ടെ. ഞങ്ങള് പോകുമ്പോ പറയും, അപ്പൊ ചിലപ്പോ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഫംഗ്ഷൻ ആയിരിക്കും, അപ്പൊ എന്റെ കൂടെ വരും. എന്നിട്ട് ഇടയ്ക്ക് സ്റ്റേജ് വന്നിട്ട് അമ്മ എനിക്കൊരു പാട്ട് പാടാൻ അവസരം. പക്ഷെ അത് നല്ല കേട്ടോ, ഗായത്രി അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഒരു അവസരം തരാം, എനിക്കൊരു പാട്ട് പാടിത്തരും. എന്നാ പാടു. കൈതോല പായ വിരിച്ച് പായേലു പറ നെല്ലു പൂതിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്നമ്മവന്മാരു പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിൻ അങ്ങളമാരു പൊന്നേ. കൈതോല പായ
നെല്ലു പൂതിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നെ കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാരു പൊന്നെ ഒരു കാര്യം ഇപ്പൊ മോള് പാടി അമ്മ കൂടെ പാടി ഇനി തിരിച്ച് അമ്മ പാടട്ടെ മോള് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കോ എന്താ സന്തോഷം കൊച്ചു ഞാൻ പാട്ടൊന്നും പാടാന്ന് മക്കളെ അമ്മ വീട്ടിൽ പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് പറയൂ അമ്മക്ക് അമ്മ പാടാറേ ഇല്ല ഹിന്ദി പാട്ട് പാടത്തില്ലേ അമ്മ ഏതാ കണ്ണാന്തുമ്പി ആ യെസ് മതി കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം താങ്ക് യു ഇതിപ്പോ രണ്ടുപേരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരാൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം പാടിയിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സൂപ്പർ സ്റ്റാർസ് ആയ ഒരു ഡബ് സ്മാഷ് എന്നാ പറയാ ഇനി കാണാത്ത പ്രേക്ഷകർ ആരും ഇല്ല പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് കണ്ടാൽ കൊള്ളാന്നുണ്ട് പ്രേക്ഷകർക്ക് അത് കണ്ടാൽ വലിയ ആഗ്രഹം അതും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാൻ ഭക്ഷണം തരാം സത്യം പറഞ്ഞ എല്ലാരും വിചാരിച്ചിരിക്കണം അത് കുറെ പേര് വിചാരിച്ചു അത് റിയൽ ആയിട്ടും അങ്ങനെ ചെയ്തു ഞാൻ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കാന്ന് ചിലർ വിചാരിച്ചു ഡബ് സ്മാഷ് ശരിക്കും അതിനൊരു ഒറിജിനൽ വീഡിയോ ഉണ്ട് അപ്പൊ ഞങ്ങൾ ലിപ്സിങ് ചെയ്തതാന്ന് ചിലർ വിചാരിച്ചു ചില ഞാനിപ്പോ ഒരു ഷോ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ചില ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ചോദിക്കും അത് എങ്ങനെ കറക്റ്റ് ആയിട്ട് മോള് ലിപ്സിങ് ചെയ്തു ഞാൻ ലിപ്സിങ് അല്ലാതെ ഞങ്ങളുടെ ഓൺ വോയിസ് ആണ് അപ്പൊ അതിന്റെ ഒറിജിനൽ വീഡിയോ മോള് കണ്ടപ്പോ ഇവൾ ഇതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി ആ അതേ സൗണ്ടിൽ അപ്പൊ ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് എടുക്കിയത് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചേ എടുത്തതല്ല അപ്പൊ എടുത്തു വന്നപ്പോ അത് ഭയങ്കര രസമായി അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അത് നിന്റെ ഫേസ്ബുക്ക് പേജിലിട അത് യൂട്യൂബിലേക്ക് വെരി ഗുഡ് നല്ല കാര്യമല്ല ഇപ്പൊ ഞാൻ ആന്റി ചോദിക്കാൻ കാര്യം എന്നാണെന്നറിയാം മോളെ ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന കുറെ അമ്മൂമ്മമാരുണ്ട് അവർക്കൊന്നും യൂട്യൂബ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലല്ലോ ഒന്ന് നമുക്കത് ചെയ്ത് കാണിക്കാം അമ്മൂമ്മമാർക്ക് കുഞ്ചിയമ്മക്ക് പാടിയേ അഞ്ചാമൻ പഞ്ചാര നടന്നു കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു നടന്നു കുഞ്ചു പാടിയേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു നടന്നു കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു നടന്നു കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു വെരി ഗുഡ് നല്ല കേട്ടോ എന്നാ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞ ഗായത്രി തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അസ്സർ പെർഫോമൻസ് ആ മോള് ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോ വെരി ഗുഡ് അതാ പറഞ്ഞേ കാരണം അമ്മ എന്നെ തെറ്റിക്കുന്ന മോള് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഭയങ്കര റിസൾട്ട് കേട്ടോ മോള് ഷീസ് എ ഗുഡ് ആക്ട്രസ് അവളെ മാക്സിമം എൻകറേജ് ചെയ്യണം ആ ഒരു സിങ്കും ഐ മീൻ ഒരു ഇൻബോൺ ടാലന്റ് ആണ് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതല്ല ഈശ്വരന്റെ ഒരു ഗിഫ്റ്റ് ആണ് അപ്പം അവളെ മാക്സിമം അമ്മയെക്കാട്ടിലും വലിയൊരു ആക്ട്രസ് ആവണം കേട്ടോ ഫിലിമിലൊക്കെ ഓക്കെ ഇനി സ്കൂൾസ് എല്ലാത്തിനകത്തും പോണം മോള് എന്താ ചോദിക്കുന്നറിയോ മോള് അത്ര പെർഫെക്റ്റ് ആയിട്ടാ ചെയ്യുന്നത് അപ്പൊ തമിഴ്നാട്ടില് യൂട്യൂബില് കണ്ടിട്ടാന്ന് തോന്നുന്നു അവിടെ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ശ്രീലങ്കൻ ചാനൽസിലൊക്കെ ഇത് ഹിറ്റായി അപ്പൊ അവർക്ക് അറിയില്ലല്ലോ ഇത് ഡബ് സ്മാഷ് ആണെന്ന് അപ്പൊ ഞങ്ങൾ ഒരു തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി ഉള്ള മുടി വെട്ടിയത് അവിടെയാ
അവിടെ ചെന്നപ്പോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് കുഞ്ചിയമ്മ തന്നെ അടുത്ത് അവിടെയൊക്കെ ഇവളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആർക്കും മനസ്സിലായില്ല. നല്ല കാര്യം കണ്ടോ, മോളെ ഭയങ്കര അമ്മയെക്കാട്ടുള്ള ഫാൻസ് ആണ് ഇപ്പൊ മോക്ക്. അപ്പൊ എല്ലാ ഇപ്പം സീരിയൽസിലൊക്കെ മോക്ക് ക്യാരക്ടേഴ്സ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യുമെന്ന് പറയണേ. ഞാനൊരു പ്രാവശ്യം അമ്മയുടെ സീരിയല്ല. ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യോ, ആര് വിളിച്ചാലും ഏത് ഡയറക്ടർ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ ചെയ്യുമെന്ന് ചോദിച്ചാൽ മോള് ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്, നല്ലതായിട്ട് എന്താ പറയാ വോയിസ് നല്ലതായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോ മോള് മാക്സിമം അതിന് വേണ്ടിട്ട് ഒന്ന് പഠിത്തം കളയാതെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആന്റി ഇനി ഒരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് തരാം, വലിയ ഗിഫ്റ്റ് അല്ല, ആന്റി ഉണ്ടാക്കിയ ഭക്ഷണം തരാം കേട്ടാ. പനീർ ഭയങ്കര ഇഷ്ടം, ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പനീർ ഭയങ്കര ഇഷ്ടം. ഗായത്രിയുടെ ഫേവറേറ്റ് എന്താ? ബിരിയാണി. ബിരിയാണി, അതാണ് ഹെൽത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബിരിയാണി. അല്ല വെജിറ്റബിൾ, അത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടം. പുലാവ് ഇഷ്ടം. ഓക്കെ, ബിരിയാണി എനിക്ക് കൊച്ചിലെ മോലെ, അത് ഈ ഇതിനേക്കാളും ചെറിയ ഏജിൽ മോളെ ഞാൻ ബിരിയാണി ഫാൻ. ബിരിയാണി ഫാൻ. ഓക്കെ, പിന്നെ ഈ സൗന്ദര്യത്തിന്റെ ഒക്കെ രഹസ്യം എന്നാ, ഞങ്ങളുടെ പ്രേക്ഷകരും കൂടെ ഒന്ന് അറിയട്ടെ. എന്ത് രഹസ്യം? ചേച്ചി ചേച്ചിയുടെ സീക്രട്ട് പറഞ്ഞു. രഹസ്യമല്ല, ഇവരെന്നെ സ്നേഹിക്കുന്നു, ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു. ഇതിലെ കൂടുതൽ ഒന്നുമില്ല, ബാക്കി ഈശ്വരന്റെ അനുഗ്രഹം. എനിക്കും അത് തന്നെ. ഞാൻ എന്തോ വരുന്നുണ്ട് ആന്റിയോട് പറയൂ, ആന്റിയോട് പറയൂ അമ്മ എന്താ ചെയ്യുന്നത്. ഞാനും കൂടെ ഇച്ചിരി കുക്ക് ചെയ്യുന്നു. ഞാൻ നീ ആവശ്യത്തിന് പറയുന്നുണ്ടല്ലോ. ദോശ എനിക്കറിയത്തില്ലല്ലോ ഐസ്ക്രീം ഉണ്ടാക്കാൻ. അതെന്താ വെച്ചാ, ഞാൻ ഇവക്ക് ഈവനിങ് വരുമ്പം ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേക്ക് പോലെ അടിച്ചു വെക്കും. അപ്പം അതെടുത്തിട്ട് കുറച്ച് കുടിച്ചിട്ട് ഞാൻ കാണാതെ എടുത്ത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും. ഇതെടുത്തോണ്ട് വന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് തന്നെ തന്നിട്ട് പറയാം, അമ്മ ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീം. പക്ഷെ നാരങ്ങ വെള്ളം, ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐസ് ഇത് നാരങ്ങ വെള്ളം നമ്മൾ പറയണ്ട, പോയി തന്നെ ഉണ്ടാക്കി കൊണ്ട കൊടുക്കുമ്പോഴായിരിക്കും. ഇതാരെ പഠിപ്പിച്ച നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി? അമ്മൂമ്മയാണ്. അല്ല, പിന്നെ തന്നെ ഉണ്ടാക്കി കണ്ടുപിടിച്ചത്. ആര് കണ്ടു, ആരുണ്ടാക്കുന്ന കണ്ടുപിടിച്ചു? അമ്മ ഉണ്ടാക്കണ കാണും, വീട്ടിലൊക്കെ ഈ പെരവാസ്തലിക്കൊക്കെ എല്ലാരും വരുമ്പോ ഈ നാരങ്ങ വെള്ളം കഴിക്കൂല. അപ്പൊ ഞാൻ അടുക്കളയിൽ പോയി. കൊച്ചിന് പാചകം അറിയാം, നല്ലൊരു കലയുണ്ട്, നല്ലൊരു ആക്ട്രസ് ആണ്, പാട്ട് നല്ലതായിട്ട് പാടുന്നുണ്ട് ഗായത്രി. ഇനി മോളുടെ ലൈഫ് ഫ്യൂച്ചർ കംപ്ലീറ്റ് ഗായത്രിയുടെ കൈ. നല്ലൊരു ആക്ട്രസ് ആയിട്ടും നല്ലൊരു മിടുക്കി കൊച്ചായിട്ടും ഞങ്ങൾ കാണണം. എന്റെ ഹസ്ബൻഡിന് എന്താ വെച്ചാ, ആള് ഇപ്പം ആഡ്സിലൊക്കെയൊക്കെ വിളിച്ചിരുന്നു. അപ്പം ഇവള് പഠിത്തം ഉഴപ്പോ എന്നുള്ള ഒരു ഇത് കാരണം കുറച്ച് പേടി ആൾക്ക് എന്തിലേക്കെങ്കിലും വിടാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പം കുറച്ചിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച് ഗായത്രി, ഇവിടെ വന്ന് മോളുടെ കുറെ വിശേഷം അറിഞ്ഞു, അമ്മയുടെ വിശേഷം മോള് കൂടെ അറിഞ്ഞാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു വെരി മച്ച്. ഇതേപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ, പ്രേക്ഷകരുടെ മനസ്സിലേക്കുണ്ട്, ഉള്ളിൽ എപ്പോഴും ഗായത്രി ഉണ്ടാവട്ടെ, ഭാവിയിൽ മോളും. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാൻ കുറേ നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോഗ്രാം, എന്നെക്കാൾ കൂടുതൽ എൻ്റെ മദറിലും അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ വരാൻ പറ്റി, ചേച്ചിയുടെ ഒരു ഡിഷ് ട്രൈ എന്താ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് ചേച്ചി. ദീപ്തി IPS എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെയാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയത്. പക്ഷെ ആനീസ് കിച്ചനിലെ ദീപ്തി IPSനെ അല്ല നമ്മൾ കണ്ടത്, ഗായത്രിയാണ് കണ്ടത്. ഗായത്രിയും ഗായത്രിയുടെ കുഞ്ഞ് ഗായത്രി കല്യാണിയും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. ഒരുപാട് എന്താ പറയുക, ഫാമിലി വിശേഷങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മൾ ഏതൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഫാമിലി എന്താണ് എന്നൊക്കെ അറിയാൻ നമുക്ക് ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിന് ഒരു എന്താ പറയുക ആങ്സൈറ്റിയോ എന്തെങ്കിലും കാണുമായിരിക്കും. ആ ഒരു സന്തോഷം പങ്കിടണമെങ്കിൽ ആനീസ് കിച്ചനിൽ മാത്രമേ പറ്റുള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണണം. Till then, goodbye. കോസ്റ്റ്യൂം കർട്ടസി ഫോർ ആനി ജോവിറ്റോ ഡിസൈനർ സ്റ്റുഡിയോ ട്രിവാൻഡ്രം.